Hi all, welcome to GoBuzzita Vlogs. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് പ്രിൻറ്റിങ് അല്ല, അത് നിങ്ങൾക്ക് തമ്പിനിൽ കണ്ടപ്പോൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ എൻ്റെ പഴയ ഷൂ ഒന്ന് പുതുക്കി എടുക്കാൻ പോവാണ്, അതൊന്ന് കളർ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ദേ ഇങ്ങനെയായിരുന്നു നമ്മുടെ ഷൂ ആദ്യം ഉണ്ടായിരുന്നത്. അതൊന്ന് ക്ലീനാക്കി ഒരു തുണിയെടുത്ത് തുടച്ച് നന്നായി ക്ലീനാക്കിയതിന് ശേഷം നമ്മൾ ആ ലേസൊക്കെ ഒന്ന് ഊരി മാറ്റുകയാണ്. എന്നാലേ നമുക്കതിനകത്ത് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ ലേസൊക്കെ ഊരി മാറ്റി പിന്നെ അതിനുശേഷം നമ്മൾ മാസ്കിൻ്റെ അപ്പോൾ ദേ ഈ കാണുന്ന പോലെ അറ്റത്തെ പീസ് ഉണ്ട്, അതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഈ രണ്ട് മാസ്കിൻ്റെ അപ്പും ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഷൂവിലേക്ക് ഇതൊട്ടിച്ച് കൊടുക്കണം. ഈ കാണുന്ന രീതിയിൽ മാസ്കിൻ്റെ അപ്പുറത്തിൻ്റെ മുകളിലത്തെ ഭാഗം കവർ ചെയ്യുന്ന രീതിയിലും താഴെ ഇതേപോലെ ആ നേരത്തെ കട്ട് ചെയ്തെടുത്ത് ഓരോ പീസും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു സൈഡ് ഷൂവിൻ്റെ ഒട്ടിച്ചു കൊടുക്കുക. രണ്ടാമത്തെ സൈഡ് എന്തുകൊണ്ടാണ് ഒട്ടിക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ പിടിച്ച് ഷൂ പിടിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും, കാര്യം മറ്റേ സൈഡിൽ നമ്മൾ കൈ പിടിക്കും. അപ്പോൾ അവിടെ പെയിൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കൈക്ക് അതാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു സൈഡ് ആദ്യം ചെയ്യുക രണ്ട് ഷൂവിൻ്റെ, പിന്നെ അത് ഉണങ്ങിയ ശേഷം രണ്ടാമത്തെ സൈഡ് ചെയ്യുക. അപ്പോൾ തിരിച്ചും മറിച്ചും വെച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ചെറിയ പീസ് സ്പോഞ്ച് എടുക്കുക, എന്നിട്ട് അതിന് ശേഷം നമ്മുടെ ആവശ്യമുള്ള കളർ ഏതാണോ അത് ആ സ്പോഞ്ചിലേക്ക് അപ്ലൈ ചെയ്യുക. അങ്ങനെ ഇതേ കാണുന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അത് നേരെ ഷൂവിൽ വെച്ച് പ്രസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ എല്ലാ ഭാഗവും കവർ ചെയ്യാൻ വേണ്ടി നേരെ ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഷൂവിൻ്റെ സ്റ്റഡിനൊക്കെ ആവാതെ നോക്കണം. അതിനുവേണ്ടി അവിടെ മാസ്കിൻ്റെ അപ്പ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. പിന്നെ ഇത് നമുക്ക് ആദ്യത്തെ ലെയറിൽ കളറ് മാക്സിമം കിട്ടണമെന്നില്ല, അതുകൊണ്ട് രണ്ട് ലെയർ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ മാക്സിമം കളർ കിട്ടും. രണ്ടാമത്തെ സൈഡ് ചെയ്യുന്ന സമയത്ത് അവിടെ കുറച്ച് സ്റ്റിക്കർ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനത് പറിച്ചു കളഞ്ഞു. ഇതേ ഇതേപോലത്തെ നാല് സ്റ്റിക്കറാണ് ഉണ്ടായിരുന്നത്, അത് പറിച്ചു കളഞ്ഞപ്പോൾ ഇങ്ങനെയാണ് വന്നത്. എന്തിനാ വെച്ചാൽ മാസ്കിൻ്റെ ആ പൊട്ടിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കവറായിട്ട് കറക്റ്റായിട്ട് നമ്മൾ പോഞ്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് കിട്ടൂല. അപ്പോൾ നമ്മൾ ഓവറോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെയാണ് കിട്ടുക. പിന്നെ സ്റ്റെഡൊക്കെ ഞാൻ പോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ ബ്ലാക്ക് എഫക്റ്റ് ആ സ്റ്റെഡിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഓവറോൾ നമ്മളെ ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ട് വന്നു, എങ്ങനെയുണ്ട്? സാധനം കളറായില്ലേ? അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മുടെ പഴയ ഷൂ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തിട്ട് ഇതേപോലെ കുറച്ച് മിനുക്ക് മണികളൊക്കെ ചെയ്ത് കളറാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്യാം. വെറുതെ പുതിയൊരു ഷൂ മേടിച്ചിട്ട് വെറുതെ പൈസ കളയണ്ട, അത്യാവശ്യത്തിന് ഇതേപോലെ ഉള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് കളർ ചെയ്ത് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് പറ്റുമെങ്കിൽ ട്രൈ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം പറയാനല്ലേ, ഞാൻ വീഡിയോ എടുക്കുന്ന ശൈലി, അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ പറയാനുണ്ടോ? ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. പിന്നെ സാധാരണ ഓരോ ക്രിയേറ്റീവ് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടുവന്നിട്ടുള്ളതൊക്കെ അധികം കണ്ടുവന്നിട്ടുള്ളത് ഈ ജസ്റ്റ് കൈ മാത്രം കാണിച്ചിട്ട് അവർ ചെയ്യുന്നതാണ്, അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഫുൾ സൈസായിട്ട് നമ്മൾ ചെയ്യുന്നതും അതിന് മുന്നിലുള്ള കാര്യങ്ങളും ഇതേപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ പോലെ തന്നെ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ സാധാരണ ജസ്റ്റ് ആ ക്രിയേറ്റീവ് ഭാഗം മാത്രം കാണിച്ചാൽ മതി, വേറൊന്നും വേണ്ട എന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ കമൻറ്റും അഭിപ്രായങ്ങളും ഒക്കെ അങ്ങോട്ടുള്ള വീഡിയോക്ക് ഒരു എനർജിയൊക്കെ തരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് പറ്റുമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ഞെക്കിയിട്ട് ഓളിൽ ഇല്ലാതാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ നമ്മൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സപ്പോർട്ട് ചെയ്യൂലേ? അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ. അല്ല ഓസാക്കി ഒരു പ്രയോജനമാകുന്നത്, ആ പ്രയോജനം എന്ത് ഓസാക്കി സബ്സ്ക്രൈബ് ചെയ്ത്.